സിനിമ തുടങ്ങി 15 മിനിറ്റ് ആയപ്പോൾ തന്നെ എനിക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങണമെന്നാണ് തോന്നിയത്. എന്റെ പുന്നു, ജീവിതത്തിൽ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് ഒരു സിനിമ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോണത്. ഇത്രയും പൊട്ടപ്പെടാം, വെറുതെ പൈസ ഉണ്ടെന്ന് കളയേണ്ട ആവശ്യമില്ല. ഇഷ്ടമായില്ല. ക്യാരക്ടർ ഡിസൈൻ ഒക്കെ കൊള്ളായിരുന്നു, പക്ഷെ നല്ല ലാഗ് ഉണ്ടായിരുന്നു. കാർത്തികിനെ കാണിച്ച ഒരു വിൻറ്റേജ് ലുക്കിലൊക്കെ ആയിട്ട് കാണിച്ച് നല്ല രസമുണ്ടായിരുന്നു, പക്ഷേ എക്സ്പെക്ട് ചെയ്ത അത്ര ഇല്ല. ഇപ്പം മതി പോവാന്ന് ആരിക്കായിരുന്നു. കോമഡി ഒന്നും അല്ല, നമ്മൾ കുറച്ച് വിൻറ്റേജ് സ്റ്റൈലിൽ നല്ല ക്ലാസിക് ആയിട്ട് ഇരിക്കുന്നു വാച്ചബിൾ. ഇത്ര പറയാനുള്ളൂ, പടം ഭയങ്കര ലാഗ് തന്നെയായിരുന്നു. ഇത്രമാത്രമേ ഉള്ളൂ, കൊള്ളൂല. സ്റ്റോറിയൊന്നും നേരെ ചോദിച്ചായിട്ടൊന്നും ഇല്ല. ഇവൻ പറഞ്ഞ പോലെ ക്യാരക്ടർ കുറച്ച് കൊള്ളാം, പക്ഷേ കഥയും കൂടെ വേണം. നല്ല സിനിമ ഇരുന്ന് കാണാൻ പറ്റിയത് സിനിമ എപ്പോൾ തീരും എന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ഗതികേടായിരുന്നു. ഇല്ല, ഒരു പ്രാധാന്യമില്ല, വെറുതെ കൊണ്ടുവരേണ്ട ആവശ്യം പോലും ഇല്ലായിരുന്നു. അത് നായകന് വലിയ പ്രാധാന്യത്തിൽ സിനിമ ഇറക്കിയിരിക്കണം. നല്ല പടം ആക്കായിരുന്നു. തിരക്കഥ കഥ തന്നെയായിരുന്നു പ്രശ്നം. ഡയറക്ഷൻ അതിനെ കഥ തന്നെയായിരുന്നു പ്രശ്നം. കഥ നല്ല ബോറ് കഥയായിരുന്നു. എപ്പോൾ തീരും? സിനിമ തുടങ്ങി 15 മിനിറ്റ് ആയപ്പോൾ തന്നെ എനിക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങണമെന്നാണ് തോന്നിയത്. ഇങ്ങനെ ഒരു പടം എൻ്റെ പുന്നു ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരു സിനിമ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോകണത്. ഇത്രയും കൂതറ പടം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. വെറും പോറ്. സെക്കൻഡ് ഹാഫ് ഇപ്പോഴാണ് ഇറങ്ങി വന്നത്. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗാണ്, ഭയങ്കര ശോകമെന്നാണ്, ഭയങ്കര ശോകമാണ്. കോമഡി പ്രതീക്ഷ, കാർത്തികിൻ്റെ പടമല്ലേ, കോമഡിയൊക്കെ പ്രതീക്ഷയാണ് കയറി. പക്ഷേ ഒന്നുമില്ല, ചെറുതായിട്ടൊരു കോമഡി ഉണ്ട് അത്ര തന്നെ, വേറെ ഒന്നുമില്ല. സിനിമ തീർന്നിട്ടില്ല, നമ്മൾ അതിന് മുമ്പേ ഇറങ്ങി. വെറും അഴുക്കപ്പടം എന്ന് പറഞ്ഞാൽ അഴുക്കപ്പടം. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സിനിമ തീർത്തിന് ഇറങ്ങി പോകണം. വലിയ കുഴപ്പമില്ല, എനിക്കും അവൻ്റെ ആദ്യം തന്നെ പറയാനുള്ളത്. കയറി പോകണത് ആദ്യമായിട്ട് ഞാനും ഇതുപോലെ തന്നെ ഇറങ്ങി പോകണത്. ഞാൻ പറയുകയാണ് അവനും പറഞ്ഞത്, ഞാൻ ഒരു അടിയൊക്കെ ഇത് വിളിച്ചാണ് ഞാൻ വന്നത്. എന്നാലും കുഴപ്പമില്ല, കാണാൻ പോകണ്ട എന്നാണ് ഞാൻ പറയണത്. കണ്ടാലും കുഴപ്പമില്ല. വെറും കൂതറപ്പടം, ഞാൻ വിചാരിച്ച എന്തെങ്കിലുമൊക്കെ കാണുമെന്ന്, പക്ഷേ ഒന്നുമില്ല, വെറും കൂതറപ്പടം. കുറേയൊക്കെ എക്സ്പെക്ടേഷൻ വെച്ചുകൊണ്ടാണ് പോയത്, പക്ഷേ ഒന്നുമില്ല. ഇത്രയും പൊട്ടപ്പടം, വെറുതെ പൈസ ഉണ്ടെന്ന് കളയേണ്ട ആവശ്യമില്ല. കാർത്തികിൻ്റെ അഭിനയം സത്യമെന്നെ കുറച്ച് ഓവറാണ്, വെറും ഓവറാണ്, ഒട്ടും പോരാ. സെക്കൻഡ് ഹാഫിൽ തുടക്കം കുറച്ച് കൊള്ളായിരുന്നു, അതിനുശേഷം പിന്നെ ഒരു ലോജിക്ക് ഇല്ലാതെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒന്നുമില്ല, അതല്ല ഞങ്ങൾ ഇറങ്ങിപ്പോയത്, നല്ല എക്സ്പെക്ടേഷനോടെയാണ് വന്നത്, പക്ഷേ ഒന്നുമില്ല. അഴുക്കപ്പടം നല്ല അഴുക്കപ്പടമാണ്. ഞാൻ ഫസ്റ്റ് ഹാഫിലെ കാണിച്ചത് മറ്റേ ആ സിനിമയുടെ സീൻസും എല്ലാം വെറും അഴുക്കയാണ്, പക്ഷേ ഒട്ടും കൊള്ളൂല സിനിമ. സത്യം പറഞ്ഞു ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇത്രയാണ് മറ്റേ ഇതായി മറ്റേ ജയിലറും അതൊക്കെയാണ് നല്ല സിനിമകളായിരുന്നു, പക്ഷേ ഇത്രയും ബോറായിട്ട് കാർത്തിക് അഭിനയിക്കുമെന്ന് നമുക്കറിയില്ലായിരുന്നു. ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ, അല്ല അത്രയ്ക്കൊന്നും ഇല്ല, പറഞ്ഞ ആളൊക്കെ ഒന്നും ഇല്ല. തമിഴ്നാട്ടിൽ നിന്ന് കാണാൻ വന്നതാ, പക്ഷേ തിയേറ്ററിൽ ആകെ മൊത്തം 10 പേരേ ഉള്ളൂ. അത്രയ്ക്ക് പറയാൻ പറ്റില്ല, ഒരു വശം നോക്കാം അത്രയേ ഉള്ളൂ. ആക്ടിങ് ഓക്കെ, ആക്ടിങ് എന്ന് പറഞ്ഞാൽ ഓക്കെയാണ്, പക്ഷേ ബാക്കി കഥയായിട്ട് ഒന്നും ഇല്ല. അതിൽ സ്റ്റോറി ഉണ്ട്, പക്ഷേ അത്രയ്ക്ക് പോറ അവൻ്റെ ഇതിൻ്റെ മുന്നുള്ള ആക്ടിങ് ഒന്നും അത്രയ്ക്ക് ഇതിലില്ല. ഓക്കെ, ഓൺ ടൈം പാകലാം ഇത്തല നാളെ എക്സെപ്റ്റ് പണി വന്നോ, ബട്ട് ഒന്നും ഇല്ല. ആക്ടിങ് ഓക്കെ, ബട്ട് സ്റ്റോറിയോട് ഇതാണ് കൊഞ്ചം ഓക്കെയാണ്. കൊള്ളില്ല സർ, ഇഷ്ടമായില്ല. കഥയൊന്നും ശരിയല്ല, ബോറിംഗ് ആണ്. പെർഫോമൻസ് കുഴപ്പമില്ല, കഥ നന്നായി, കഥ ശരിയല്ല.